ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊരു കുഴ ഉണ്ടാക്കാൻ പോവാം. വെള്ളരിക്ക, അച്ചിങ്ങ, മുരിങ്ങയ്ക്ക, പിന്നെ നമ്മൾ പടവളങ്ങയാണ് കേട്ടോ, ഒരു പകുതി പടവള എടുത്തിട്ടുള്ളൂ. പിന്നെ പച്ചക്ക എടുത്തിട്ടുണ്ട്. പച്ചക്ക എന്ന് പറഞ്ഞാൽ ഏത്തക്കായ അല്ല കേട്ടോ, സാധാ പൊന്തങ്കായാണ്. അപ്പൊ ഏത് ടൈപ്പ് അല്ലല്ല, ഈ ചിപ്സ് എടുക്കുന്നത് ഏത്തക്ക. അപ്പൊ നമുക്ക് ഏത് ടൈപ്പ് കായ വേണമെങ്കിലും എടുക്കാം. പിന്നെ കുറച്ച് സവാള, ഒരു രണ്ട് സവാളയാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊട്ടിട്ട് കുറച്ച് ഐറ്റംസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ കുഴയെന്ന് പറഞ്ഞത്, അല്ലെ നമ്മുടെ അവിയലെന്ന് പറയും. മാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അരിഞ്ഞ്. അപ്പൊ എല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. എന്നിട്ട് എത്ര വിസിൽ അടിക്കണം? ഒറ്റ വിസിൽ. അപ്പൊ തക്കാളി ഇതെല്ലാം നമ്മുടെ കുക്കറിലേക്ക് ഇടുക. പിന്നെ നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാല്, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ മിച്ചമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇടാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരല്പം നമ്മുടെ കൈവെള്ളത്തിൻ്റെ രീതിക്ക്, വെള്ളരിക്ക എന്നൊക്കെ വെള്ളം വരുന്നതാണ്, അപ്പം അങ്ങനെ നമ്മൾ വേവിച്ചെടുത്താണ് കേട്ടോ കുക്കറിലിട്ട്, ഒറ്റ വിസിൽ റെഡിയാക്കി എടുത്താണ്. ഇവിടെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് തേങ്ങ, കുറച്ച് നല്ല ജീരകം, മഞ്ഞപ്പൊടി, വെളുത്തുള്ളിയൊക്കെ കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ. അത് നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ടെടുത്താൽ നമ്മുടെ കുഴ റെഡിയാ. ഒന്ന് ചൂടാക്കണം കേട്ടോ, ചൂടാക്കാതിരിക്കരുത്. അരപ്പെട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുത്തു, ഒന്ന് തിളച്ചിട്ട്, തിളച്ച് വരുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ വെള്ളം വരുന്നുണ്ട്. അവിയലാവുമ്പോൾ നമുക്ക് ഒരിക്കലും വെള്ളം വരത്തില്ല. അവിയലിന് നമ്മൾ വെള്ളം ചേർക്കാതെ എണ്ണയിൽ തന്നെ വേവിച്ചെടുക്കുന്നതാണ് അവിയൽ. ഇത് കുഴ. അപ്പൊ നമുക്കിനി അടുത്ത നോക്കാം. അപ്പൊ നമ്മളിത് അട്ടിപ്പ ഞണ്ട്, അനുവിന്റെ ഫേവറേറ്റ് സംഭവമാണ് ഞണ്ടെന്ന് പറയുന്നത്. ഞണ്ട് ഉണ്ടെങ്കിൽ പിന്നെ അനുവിനെയും അനു ഞണ്ടത്തിന് പടപടപ്പ് ഒരു ജീവൻ ഉണ്ടായിരുന്നു. അതിന്റെ കത്തി കൊണ്ട് കുത്തി കുത്തി ഞാൻ ജീവൻ ചേർത്തു അതിനെ കൊന്നു. അപ്പൊ ഞാൻ ഇത് വെള്ളത്തിലിട്ടിട്ട് ഇതിന്റെ സൈഡിലൊക്കെ നിറച്ച് ഇങ്ങനെ പാട പോലെയൊക്കെ ചെറിയ അഴുക്ക് ഉണ്ടോ സൈഡിലൊക്കെ, അപ്പൊ എനിക്ക് അതൊക്കെ നല്ല വൃത്തിയായിട്ട് ഞാൻ കുറെ പ്രാവശ്യം കഴിയുന്ന ശേഷം ഇതൊന്ന് ചൂടാക്കിയെടുക്കും. ചൂടാക്കിയെടുക്കുന്നതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനകത്ത് മീറ്റൊക്കെ നമുക്ക് നല്ല പക്കയായിട്ട് കിട്ടും. പച്ചയ്ക്കല്ല ഞാൻ ചെയ്യുന്നത്, ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാടോ ഞാനൊരു പഴയ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഉരച്ച് കളയും. അതിൻ്റെ അകത്ത് എല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് ഒരു പഴയ പാത്രം, പഴയ ചീനച്ചട്ടിയോ ചട്ടിയോ പഴയ പാത്രത്തിൽ വെച്ച് മാത്രമേ പുഴുങ്ങിയെടുക്കാവുള്ളൂ. കാരണം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന അതിനകത്ത് ചെയ്യണ്ട, പാത്രം വെറുതെ മോശമാക്കി കളയണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ചൂടാക്കി എടുക്കണം. അപ്പൊ മൂന്നുണ്ട് കണ്ട്, ഇതെല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇത് കടൽ ഞണ്ടാണ്. അപ്പോ നമുക്കിതിനി റെഡിയാക്കി എടുക്കണം. അപ്പൊ ഞാനിത് എടുത്ത് അടപ്പേ വെച്ചിരിക്കുകയാണ്, ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് മാറ്റാം. അപ്പൊ ഇത് കണ്ടല്ലോ, ഈ കളറാവുമ്പോ കറക്റ്റ് അതിന്റെ പാകമായി. പച്ചയ്ക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ, പക്ഷെ കുറച്ചുകൂടി സ്വാദും നമുക്ക് അസുഖങ്ങൾ ഇല്ലാതിരിക്കാനും ഏറ്റവും നല്ലത് ഇതാണ്. മറ്റതാകുമ്പോ ഒരു പച്ച ചൊവ എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് ഇതിൽ നിന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പൊ നമുക്ക് ഇതിനെ തണുത്ത് കഴിഞ്ഞേ ചെയ്യുള്ളൂ കേട്ടോ, കൈവുള്ളൂ. അപ്പൊ ഞാൻ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോ അതിനകത്തോട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട്, കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട്, കുറച്ച് തേങ്ങ ഇട്ടിരിക്കുകയാണ്. ഈ നമ്മൾ ഇതിനകത്തോട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവാ കേട്ടോ. അനുക്കുട്ടി ഇവിടെ ഉള്ളത് കൊണ്ടാണ് അനുക്കുട്ടി ഇതൊക്കെ ഇളക്കിക്കോളൂ. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്താൽ മതി, അതുകൊണ്ടാണ് അനു ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഇനി അതിന് നന്നായിട്ട് ഇളക്കിക്കോളൂ. നിങ്ങള് ഒരു കാര്യം ശ്രദ്ധിക്കണം, ചെയ്യുമ്പോ സ്പൂൺ അതിന്റെ അകത്ത് ഇടരുത്. കയ്യിലെടുത്താ കേട്ടോ. അപ്പൊ ഞാൻ എനിക്ക് സ്പൂണൊക്കെ വെച്ച് ഇളക്കാൻ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ എടുക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട നമ്മുടെ പടവളങ്ങ, ഒരു സവാളയും കൂടി ജസ്റ്റ് ആവി കയറ്റിയതാണ് കേട്ടോ. പടവളങ്ങ തോരൻ വെക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാം, ഞാൻ ചില സമയത്തൊക്കെ പെട്ടെന്ന് വേവിക്കല്. ആവി അങ്ങനെ അല്ലെങ്കിലും നമുക്ക് സാധാരണ എണ്ണയിലിട്ട് ചെയ്യാം. ഇനി നമുക്ക് ഞണ്ടിനുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് പെരിഞ്ചീരവും ഒരു സ്പൂണോളം മല്ലി ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റംസ് എന്താ, നമുക്ക് വെളുത്തുള്ളി ചേർക്കണം, പട്ട ചേർക്കണം, കുറേ സാധനങ്ങൾ ചേർക്കണം. കാരണം ഇങ്ങനെ അരപ്പുണ്ടാക്കണം ചേർക്കണം. നമ്മൾ ഇങ്ങനെ അരപ്പുണ്ടാക്കിയില്ലേ നമ്മൾ ഞണ്ടിന് കറി വെച്ചു കഴിഞ്ഞാലേ, നമ്മൾ ഭയങ്കര സൂപ്പർ. അതിന്റെ ഗ്രേവി മതി, വേറൊന്നും വേണ്ട. അഞ്ചാറ് കുരുമുളക് അനുവാണ് കേട്ടോ പെറുക്കിയിടുന്നത്. അനുക്കുട്ടിക്ക് കുരുമുളക് എരിവുണ്ടെന്ന് അറിയാമെങ്കിലും ഇടാൻ ഇഷ്ടമാണ്, ഇങ്ങനെയൊക്കെ പെറുക്കിയല്ല ഇടാൻ ഇഷ്ടം. ജീരകമൊക്കെ ഒത്തിരി വാരി ഇടും. എനിക്ക് ജീരകം കുരുമുളകിന്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമാണ്. നല്ല കാര്യം. നമ്മുടെ ഇത് ഇടുന്നുണ്ടോ? ജാതിക്ക ഒന്നും ഇടുന്നില്ല. അപ്പൊ ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഓരോ ഐറ്റംസ് ആയിട്ട് ചേർത്തിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വറുത്തെടുക്കണം. അപ്പൊ നമുക്ക് വറുക്കാനുള്ള പരിപാടി നോക്കാം. എന്താ ഇവിടെ ഞണ്ട് റെഡിയായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ, ആ കൂട്ടത്തില് ഞണ്ട് ഇവിടെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞണ്ട് ഇങ്ങനെ നമ്മൾ ഒത്തിരി നേരം വെള്ളത്തിലിട്ടേക്കരുത്, പെട്ടെന്ന് കഴിയെടുക്കണം, അല്ലെങ്കിൽ അതിന്റെ മീറ്റൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് രണ്ട് പ്രാവശ്യം വാഷ് ചെയ്യണം. ചിലതിലൊക്കെ പൊന്നുണ്ട് കേട്ടോ, പൊന്നുള്ളതെന്ന് തോന്നണം അല്ലേ.
ഇതില് ഇതിലില്ല പൊന്ന്, ചിലതിലൊക്കെ പൊന്നുണ്ട് കേട്ടോ, ചെറുതിനകത്താണ് കൂടുതൽ. പിന്നെ ഇതിന്റെ സൈഡൊക്കെ നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ആക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ പേട്ടക്കാലി? പേട്ടക്കാല ആ സൈഡിലെ കാല്, സൈഡിലെ കാലല്ലേ. പക്ഷെ നമ്മൾ ഹോട്ടൽസിലൊക്കെ അല്ലെങ്കിൽ വേറെ ഷാപ്പുകളിലൊക്കെ പോയിട്ട് കഴിക്കുകയാണെങ്കിൽ ഇവർ ഫുൾ കാലൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണ്. ഇതിന്റെ സൈഡ് നമുക്കൊന്ന് പൊട്ടിച്ചുകള. അതിന്റെ ആ നമ്മുടെ എന്താണ് ഇതിന്റെ പല്ലേ, അല്ലെ ഇറുക്കുന്നത്, ഇറുക്കുന്ന സംഭവം അത്. അതായത് ഇതിന്റെ എന്താണ് നമ്മള് മാന്തൂലേ ആരെങ്കിലും, ആ അതുപോലത്തെ, അതിന് മറ്റുള്ള മറ്റുള്ള മീനുകളിൽ നിന്നുള്ള സംരക്ഷണം. പക്ഷേ അത് നമുക്കിട്ട് പണിയാം. അപ്പൊ നമുക്കിത് ഇങ്ങനെ ഇത് റെഡിയാക്കി ഇത് വിടിരിക്കട്ടെ. ആ സമയത്തേക്ക് നമുക്കിത് ഇവിടെ സവാളയാണ് കേട്ടോ, രണ്ട് സവാള, കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റുവാണ്. ഇത് നന്നായിട്ടൊന്ന് വഴങ്ങിട്ട് ഉപ്പിട്ടിട്ടുണ്ട്, ഒരല്പം ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് പോരെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് ഇടുന്നത് തക്കാളിയാണ്. തക്കാളി ഒരു ഒരു തക്കാളിയോ രണ്ട് തക്കാളിയോ ഒക്കെ നമുക്ക് ചേർക്കാം. പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിനകത്ത് കിടന്നുകൊണ്ട് അടിപൊളിയായിട്ട് വഴന്ന് വരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് നല്ല രീതി കുറച്ച് നേരം അങ്ങനെ വഴന്ന് വരണം. പതുക്കെ പതുക്കെ വഴന്നാൽ മതി കേട്ടോ. ആ സമയത്തേക്ക് നമ്മുടെ ഞണ്ടിനെ നമുക്ക് ഇതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം. മുറിച്ച് മുറിക്കണമെങ്കിൽ മുറിക്കാം കേട്ടോ, രണ്ട് മൂന്ന് കഷ്ണമായിട്ടൊക്കെ മുറിച്ചിടണമെങ്കിൽ മുറിച്ചിടാം. ഈ ഇങ്ങനെ സെന്ററിൽ നിന്നൊക്കെ നമുക്ക് മുറിച്ച് മാറ്റാം. അപ്പം ചിലപ്പോൾ മീറ്റിൽ പോവോ? ഇല്ല, മീറ്റ് പോലും ഗ്രേവിയിലുണ്ടല്ലോ, പുറത്തൊന്നും പോവില്ലല്ലോ. ഇനി നന്നായിട്ട് നമുക്ക് ഇതിനെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമുക്ക് ഇങ്ങനെയും ചേർക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ചേർത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നും ഇല്ല. അപ്പം നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. ഈ സ്പൂണ് കൊണ്ട് ഇളക്കുന്നത് എൻ്റെ പാടാണ്. അല്ല, ഞാൻ അതെന്താന്ന് പറയാം, അതുകൊണ്ട് ഇളക്കിയെന്ന് വെച്ചാൽ എനിക്ക് ഇച്ചിരി അടുത്ത് നിന്ന് ഇളക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പം നന്നായിട്ട് നമ്മൾ ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിൽ അരപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ അരമുറി തേങ്ങ, കുറച്ച് കുരുമുളക്, കുറച്ച് വെളുത്തുള്ളി, പട്ട, പെരിഞ്ചീരകം, ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒന്നര സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് വറുത്തരച്ചതാണ്. അത് കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞണ്ട് റെഡിയാകുന്ന സമയത്തേക്ക് അനു പെട്ടെന്ന് വറുത്തരച്ച് തന്നു കേട്ടോ. അനു വറുത്ത് തന്നു കഴിഞ്ഞ് ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് കൂടി. അതുകൊണ്ടാണ് ഇത് നമ്മൾ കാണിക്കാറുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് എനിക്കിങ്ങനെ കുറച്ച് സമയം വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താ ജോലികൾ ഇങ്ങനെ വേസ്റ്റാക്കി എന്ന് വെച്ചാൽ പെട്ടെന്ന് ജോലി കഴിഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാം. അപ്പൊ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ആ മിക്സി ജാറിലാക്കണ ഇഷ്ടമല്ല. ആ അതെ, മിക്സി കഴിയാ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സി അല്ല, ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോ നമ്മൾ എന്താണെന്നറിയാമോ, നമ്മുടെ വീട്ടില് അത്യാവശ്യം പ്രത്യേകിച്ച് ഇപ്പൊ ചൂടായതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലവും കിച്ചണാണ്. ഒരു സഹിക്കാൻ പറ്റില്ല, കാരണം നോക്കുമ്പോ ഭയങ്കര വായു സഞ്ചാരമൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. വാഴയൊക്കെ അടുത്ത് നിൽപ്പിട്ട് കാറ്റ് കിട്ടും, പക്ഷെ എങ്കിലും ഭയങ്കര ചൂടാട്ടോ. അപ്പം ഇതേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് ഇതിൻ്റെ മണം അടിക്കാൻ അനു ഓടി അടുക്കള വരും കേട്ടോ. അനു ഭയങ്കരമായിട്ട് സ്മെൽ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. അപ്പം ഇനി കഴിക്കാനുള്ള പരിപാടി കേട്ടോ, ഭയങ്കര സ്വാദാണ് കേട്ടോ. അടുക്കളയുടെ തൊട്ടപ്പുറത്ത് ഒരു മുറിയുണ്ട്, അവിടെ വന്ന നല്ല മണമായിരിക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് അനുവിനെ കപ്പ കുഴയ്ക്കണമെന്ന് പറഞ്ഞു കേട്ടോ. കപ്പ ഇരിപ്പുണ്ടായിരുന്നു, അപ്പൊ കപ്പ ഞാൻ കുഴച്ചതാണ്. അനുകുട്ടിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ കപ്പ കുഴച്ചത്. എല്ലാം ഉണ്ട് സത്യം പറഞ്ഞ, ഇന്ന് കുഴയുണ്ട്, കപ്പയുണ്ട്, പടവളങ്ങയുണ്ട്. എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് കറി ഇപ്പൊ കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഏട്ടാ. എനിക്ക് അറിയത്തില്ലായിരുന്നു ഏട്ടൻ ഞണ്ട് വാങ്ങിക്കൊണ്ട് വരുമെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ പടവളങ്ങി ഇതൊക്കെ റെഡിയാക്കി വന്നപ്പോഴാണ് ഏട്ടൻ ഈ ഞണ്ടായിട്ട് എത്തിയത്. അപ്പൊ നമ്മുടെ ഞണ്ട് കറിയും ചോറും ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പൊ ഈ പ്ലേറ്റിലിട്ട് റേഷൻ രീതിയുടെ ചോറ് എടുത്തിട്ടുണ്ട്, കപ്പ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് എടുക്കാൻ പോകുന്നുണ്ട് അനുവിന്റെ ഫേവറേറ്റ് സാമ്പാർ. സാമ്പാറ് രാവിലെ ഇഡ്ഡലി സാമ്പാർ വരുന്ന അതിന്റെ സാമ്പാറാണ്. പിന്നെ അനുവിന് കുഴ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുഴ വെക്കുന്നില്ല കേട്ടോ. അനുവിനിപ്പോ പടവളങ്ങി ഇഷ്ടമാണ് ഭയങ്കരമായിട്ട്. അപ്പൊ നമ്മൾ പടവളങ്ങി വെച്ചു കൊടുക്കുകയാണ്. ആ പരിപ്പിട്ട് വെക്കുന്ന ഇഷ്ടമാണ്. അപ്പോ ഞാൻ നമ്മുടെ പടവളങ്ങിയ വെച്ചിട്ടുണ്ട്. ഇനി അനുവിന് എന്താണ് വേണ്ടത്, അനുവിന്റെ ഫേവറേറ്റ് കൊഞ്ചുവാണ്, കൊഞ്ചുവാണ്. അപ്പൊ ഞണ്ട് വെക്കുകയാണ്. ഞണ്ട് പ്ലേറ്റിൽ വെക്കണോ വേറെ പ്ലേറ്റിൽ വെക്കണോ? ഉണ്ടോ, പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉച്ചക്കത്തെ കറികളൊക്കെ ഇതായിരുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ഹായ്, എന്റെ കോലം കണ്ടോ, എന്നെ ഇവിടെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ് അനുക്കുട്ടി. ഇതേ ചീപ്പ് എടുത്തോണ്ട് വന്ന കേട്ടോ. അയ്യോ, പതുക്കെ ഹെയറൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണെന്നാ പറഞ്ഞു. അനു എന്താ ചെയ്യാൻ പോണേ? കാണുന്നില്ല, ഇപ്പുറത്ത് വാ. ഇവിടുന്ന് ചെറുതായിട്ട് ആദ്യം ഒരു പിന്നെ പിന്നീട് ഇപ്പുറത്ത് ഇപ്പുറത്തൊന്നായിട്ട് എടുക്കും. എന്തൊക്കെയോ കാട്ടിപ്പ് കൂട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അനു പിന്നെ എല്ലാ ദിവസവും എന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കും, എന്നെ വെറുതെ ഇരുത്തത്തില്ല, ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കാറില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും കൊള്ളാം. ഇത് കണ്ടോ അമ്മയുടെ മുടി,
ഫുള്ള് പോവാട്ടോ, കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ കാച്ചണമെന്ന് എല്ലാ ദിവസവും വിചാരിക്കും, പക്ഷെ നടക്കുന്നില്ല. അപ്പം ഇനി ഇപ്പം എണ്ണയൊന്നും ഇതുവരെ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. സാധാരണ കോക്കനട്ട് ഓയിൽ നമ്മൾ ആട്ടിച്ചത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പം എന്തായാലും ഇനി കുറച്ച് കാച്ചി പ്രായമായില്ലേ, പ്രായമായി കഴിയുമ്പോഴൊക്കെ അങ്ങനെയാണ്, ഐസും പ്രായമൊക്കെ ആയില്ലേ, അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ അനുകുട്ടി ഒരു ബൈ ബൈ കൊടുത്തേ. ബൈ ബൈ. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങട്ടെ.